മനുഷ്യന് മനുഷ്യനെ തന്നെ ഭക്ഷിക്കാൻ കഴിയുമോ? ഉത്തരം എന്തു തന്നെയായാലും അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മതപരമായ ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആന്ത്രപ്പോഫാഗികൾ യൂറോപ്പിലും മറ്റുമുണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. ഇതു സംബന്ധിച്ച കെട്ടുകഥകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അമേരിക്കയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് കുടിയേറ്റ കോളനിയായിരുന്ന ജെയിംസ് ടൗണിലെ നിവാസികൾ ശവം തിന്നിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ രുദ്രപ്രയാഗിലെ നരഭോജിയായ പുള്ളിപ്പുലിയുടെ കഥയ്ക്കു പിറകിൽ അങ്ങനെയൊരു കഥയുണ്ടായിരുന്നത്രേ. പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് ഇടയൻ ആ കഥ പറഞ്ഞു തുടങ്ങി. നമസ്കാരം, സ്റ്റോറി ടെല്ലറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥയാണിത്. എന്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലെന്നും ഓർക്കുക. അന്ന് എന്റെ അച്ഛൻ ചെറുപ്പമായിരുന്നു, ഞാനന്ന് ജനിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തുകാരെ ശല്യപ്പെടുത്തുന്നത് പോലുള്ള ഒരു ദുർഭൂതം ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. എല്ലാവരും അത് പുള്ളിപ്പുലിയാണെന്ന് പറഞ്ഞു. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളുമൊക്കെ സ്വന്തം വീടുകളിൽ കൊല ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നതുപോലെ അന്ന് എൻ്റെ ഗ്രാമത്തിലും അതിനെ കൊല്ലാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി. കെണികൾ ഒരുക്കപ്പെട്ടു. പേരുകേട്ട വേട്ടക്കാർ മരങ്ങളിലിരുന്ന് വെടിയുണ്ടകളും മറ്റും പുള്ളിപ്പുലിക്ക് നേരെ പായിച്ചു. അതിനെ കൊല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അസാധാരണമായൊരു ഉത്ഭയം ആൾക്കാരെ കീഴടക്കി. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം നേരം വെളുക്കുന്നതുവരെ ആൾക്കാർ വീടുകൾക്ക് പുറത്തേക്കിറങ്ങാതെയായി. അങ്ങനെ വന്നപ്പോൾ എന്റെ അച്ഛന്റെ ഗ്രാമത്തിലെ മുഖ്യനും ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലെ മുഖ്യന്മാരും ഒന്നിച്ചുകൂടി. ആ പഞ്ചായത്തിലെ തലവൻ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. നരഭോജിയായ പുള്ളിപ്പുലിയെ കൊല്ലാൻ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ആ തലവൻ നിർദ്ദേശിച്ചത്. അപ്പോൾ ഒരു വൃദ്ധൻ എഴുന്നേറ്റു നിന്നു. തലേന്നു രാത്രി കൊല ചെയ്യപ്പെട്ട കൊച്ചുമകനെ ദഹിപ്പിച്ച ശേഷം അവിടെ നിന്ന് വന്നതായിരുന്നു ആ വൃദ്ധൻ. തന്നോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കൊച്ചുമകനെ തലേന്നു രാത്രി കൊന്നത് പുള്ളിപ്പുലിയൊന്നും ആയിരുന്നില്ലെന്ന് അയാൾ അറിയിച്ചു. മനുഷ്യമാംസവും രക്തവും കൊതിക്കുന്ന നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്നെ ഒരു പുള്ളിപ്പുലിയോട് സാദൃശ്യം തോന്നിക്കുന്ന വേഷവിധാനവുമായി വന്നതാണെന്നും ആ വൃദ്ധൻ അവകാശപ്പെട്ടു. അതുകൊണ്ട് ഇതുവരെ പ്രയോഗിച്ച മാർഗങ്ങൾ കൊണ്ട് അതിനെ കൊല്ലാനാവില്ലെന്നും വിഫലമായി നമ്മുടെ ശ്രമങ്ങൾ തെളിയിക്കുന്നത് അതാണെന്നും ഇനിയുള്ള മാർഗം തീ കൊണ്ട് അതിനെ വകവരുത്തുക എന്നതാണെന്നും വൃദ്ധൻ നിർദ്ദേശിച്ചു. ജീർണിച്ച അമ്പലത്തിനടുത്തുള്ള കുടിലിൽ താമസിക്കുന്ന നല്ല വണ്ണമുള്ള സന്യാസിയെ അയാൾ സംശയിക്കുന്നുണ്ടെന്നും വൃദ്ധൻ കൂട്ടിച്ചേർത്തു. വൃദ്ധന്റെ അഭിപ്രായം കേട്ടപ്പോൾ അവിടമാകെ ബഹളമായി. കൊച്ചുമകന്റെ അകാല മരണം ദുഃഖത്തിലാഴ്ത്തിയ വൃദ്ധന്റെ മനോനില തെറ്റിയെന്നും അയാൾ ഭ്രാന്തു പറയുകയാണെന്നും ചിലർ വിളിച്ചു പറഞ്ഞു. മറ്റു ചിലർ വൃദ്ധൻ പറഞ്ഞതാണ് ശരിയെന്നും വാദിച്ചു. വൃദ്ധനെ പിന്താങ്ങിയവർ സന്യാസി ഗ്രാമത്തിൽ വന്ന നാൾ മുതലാണ് കൊലപാതകങ്ങൾ തുടങ്ങിയതെന്നും അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, കൊല നടന്നതിന്റെ പിറ്റേ ദിവസം വെയിലേറ്റ് പകൽ മുഴുവൻ ആ സന്യാസി കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന പതിവുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. വാദപ്രതിവാദങ്ങൾ ബഹളമയമാക്കിയ മീറ്റിംഗ് പ്രയാസപ്പെട്ടാണ് തലവൻ നിയന്ത്രിച്ചത്. എല്ലാവരും ഒന്നടങ്ങിയപ്പോൾ അടിയന്തര നടപടികൾ കൈക്കൊള്ളാമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചു. എന്നിരുന്നാലും സന്യാസിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷണ വിധേയമാക്കണമെന്നും പഞ്ചായത്ത് തീരുമാനിച്ചു. അന്നവിടെ കൂടിയിരുന്ന ആൾക്കാർ മൂന്ന് സംഘങ്ങളായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ സംഘം അടുത്ത കൊലപാതകം പ്രതീക്ഷിക്കുന്ന രാത്രി മുതൽ കാവലിരിക്കാൻ തീരുമാനമായി. കൊലപാതകം അതുവരെ ഒരു മുറപ്രകാരമാണ് നടന്നുകൊണ്ടിരുന്നത്. ഒന്നാം സംഘവും രണ്ടാം സംഘവും കാവലിരുന്ന രാത്രികളിൽ സന്യാസി സ്വന്തം കുടിൽ വിട്ട് പുറത്തേക്ക് പോയതേയില്ല. എന്റെ അച്ഛൻ മൂന്നാമത്തെ സംഘത്തിലായിരുന്നു. രാത്രിയായപ്പോൾ നിശബ്ദനായി അച്ഛൻ സ്ഥാനം പിടിച്ചു. താമസിയാതെ കുടിലിന്റെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. സന്യാസി പുറത്തേക്കിറങ്ങി ഇരുളിൽ അപ്രത്യക്ഷനായി. ഏതാനും മണിക്കൂറുകൾക്കു ശേഷം ദയനീയമായ രോദനം രാത്രിയുടെ നിശബ്ദത ഭഞ്ജിച്ചു.
മലയ്ക്കു മുകളിലുള്ള കൽക്കരി കത്തിപ്പുകാരൻ്റെ കുടിലിൽ നിന്നാണ് ആ നിലവിളി ഉയർന്നു വന്നത്. അതിനുശേഷം എല്ലാം നിശബ്ദമായി. അന്നു രാത്രി എൻ്റെ അച്ഛൻ്റെ സംഘത്തിൽപ്പെട്ട ഒരാളും ഒരുപോളെ കണ്ണടച്ചില്ല. സൂര്യൻ പതുക്കെ വെളിച്ചം പകരാൻ തുടങ്ങിയപ്പോൾ സന്യാസി തിരക്കിട്ട് കുടിലിലേക്ക് വരുന്നത് അവർ കണ്ടു. അയാളുടെ കൈകളിൽ നിന്നും വായിൽ നിന്നും രക്തമിറ്റിട്ടു വീഴുന്നുണ്ടായിരുന്നു. സന്യാസി കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ച് വാതിലടച്ചപ്പോൾ കാവൽ നിന്നവർ വാതിൽ പുറമേ നിന്ന് മേൽവാതിൽ പടിയിലെ കൊളുത്തിൽ തൂക്കിയിട്ടിരുന്ന ചങ്ങലേറ്റ് ഭദ്രമായി കെട്ടി. പിന്നീടവർ അവരുടെ വൈക്കോൽ തുറവിൽ നിന്ന് വലിയൊരു കെട്ട് വൈക്കോലുമായി മടങ്ങി വന്നു. പിറ്റന്ന് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ കുടിൽ നിന്നിടത്ത് കത്തിയടങ്ങിക്കൊണ്ടിരുന്ന കനൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്നേ ദിവസത്തിനു ശേഷം പുള്ളിപ്പുലിയുടെ കൊലയും അവസാനിച്ചു. ഈ കഥ എന്നെ ചെറുതായൊന്ന് കിടിലം കൊള്ളിച്ചു. ഈ പുള്ളിപ്പുലി മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഈ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നുകൂടിയാൽ പിന്നെ നിരപരാധിയായ ആരെങ്കിലും പുലിക്കു പകരമായി പരലോകം പോകിയേക്കാം. അന്ധമായ വിശ്വാസങ്ങൾ കാഴ്ചയെ മറയ്ക്കുന്നവയാണല്ലോ. ഈ പ്രദേശങ്ങളിലുള്ള സന്യാസിമാരിൽ ഒരാളുടെ പേരിൽ പോലും സംശയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്റെ അച്ഛന്റെ കാലത്ത് സ്വീകരിച്ച അതേ നടപടിക്രമം ഇന്നും സ്വീകരിക്കപ്പെടും. താങ്കൾ എന്നോട് ആടിനെ വിൽക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ല സാഹേബ്, ഞാൻ താങ്കൾക്ക് ഒരാടിനെ വിൽക്കില്ല. അധികപ്പറ്റായി എന്റെ പക്കൽ ആടുകൾ ഒന്നും തന്നെയില്ല. പക്ഷെ എന്റെ കഥ കേട്ടു കഴിഞ്ഞിട്ടും നരഭോജി ഒരു പുള്ളിപ്പുലിയാണെന്ന് വിശ്വസിച്ച് അതിനെ വശീകരിക്കാൻ ആടിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെമ്മരിയാടിനെ തരാം. തൽക്കാലം ഞാനതിനെ വാടകയ്ക്ക് തരാം. അത് കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ വില താങ്കൾ എനിക്ക് നൽകണം. കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ പണമൊന്നും നൽകേണ്ടതില്ല. ഇന്ന് പകലും രാത്രിയും ഞാൻ ഇവിടെ വിശ്രമിക്കും. നാളെ രാവിലെ ഭൂട്ടിയ നക്ഷത്രം ഉദിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് പോകണം? അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഞാൻ ആ മുൾവേലി കോമ്പൗണ്ടിൽ ചെന്നു. ആ ഇടയൻ ഉന്മേഷത്തോടെ ഇഷ്ടമുള്ള ചെമ്മരിയാടിനെ തിരഞ്ഞെടുത്തോളാൻ എന്നോട് പറഞ്ഞു. നല്ല കൊഴുത്തുരുണ്ട ഒരെണ്ണത്തിന് ഞാൻ തിരഞ്ഞെടുത്തു. പുള്ളിപ്പുലിക്ക് രണ്ടു രാത്രിക്കുള്ള ഭക്ഷണം അത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഏതാണ്ട് 12 മണിക്കൂർ മുൻപ് പുള്ളിപ്പുലി പോയ കാലടിപ്പാതയ്ക്കടുത്തുള്ള കുറ്റിച്ചെടിക്കാട്ടിൽ ഞാൻ ആടിനെ കെട്ടിയിട്ടു. പിറ്റന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഞാൻ ബംഗ്ലാവിൽ നിന്നിറങ്ങിയപ്പോൾ വരാന്തയുടെ താഴെ വീണ്ടും ഞാൻ ആ പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ അവൻ ഗോലാബ്രായിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ അവൻ രുദ്രപ്രയാഗ് മാർക്കറ്റിലേക്കാണ് പോയിരിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ വഴിവക്കത്ത് കെട്ടി നിർത്തിയിരുന്ന ചെമ്മരിയാടിനെ പുള്ളിപ്പുലി ശ്രദ്ധിച്ചതുപോലുമില്ല. അവന്റെ മനുഷ്യമാംസത്തിനോടുള്ള പ്രതിപത്തിയുടെ തെളിവായി ഞാൻ ഇതിനെ കാണുന്നു. അതുകൊണ്ട് ഞാൻ കെട്ടിയിട്ടിരുന്ന ചെമ്മരിയാടിനെ അവൻ കൊന്നെങ്കിലും രാവിലെയായിട്ടും അവൻ അതിൻ്റെ രുചി പോലും നോക്കാതിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയതുമില്ല. സാഹേബ്, താങ്കൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങൂ. പണവും സമയവും നിങ്ങൾക്കിപ്പോൾ ലാഭിക്കാൻ കഴിയും. ആട്ടിൻപറ്റങ്ങളെ വിസിലടിച്ച് മുള്ളുവേലി കോമ്പൗണ്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ നേരം ആ ഇടയൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. സമാനമായ എന്നാൽ ദുഃഖപൂർണമായ ഒരു കേസ് കുറെ വർഷങ്ങൾക്ക് മുൻപ് രുദ്രപ്രയാഗിനടുത്ത് സംഭവിക്കുകയുണ്ടായി. സ്വന്തം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൊലപാതകത്തിൽ രോഷം പൂണ്ട കുറേ ആൾക്കാർ ആ കൊലപാതകങ്ങൾക്ക് കാരണക്കാരൻ ഒരു മനുഷ്യനാണെന്ന് വിശ്വസിച്ച് ദാസ്ചൂല പാട്ടിയിലെ കോത്കി ഗ്രാമത്തിലുണ്ടായിരുന്ന ഹതഭാഗ്യനായ ഒരു സന്യാസിയെ പിടികൂടി. അയാളെ അവരുടെ പ്രതികാരാഗ്നിയിൽ ബലിയാടാക്കുന്നതിന് മുൻപ് സമീപ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്ന അപ്പോഴത്തെ ഗഡ്വാൾ ഡെപ്യൂട്ടി കമ്മീഷണറായ ഫിലിപ്പ് മെയ്സൺ സ്ഥലത്തെത്തി. ആൾക്കാരുടെ രോഷവും കോപവും മനസ്സിലാക്കിയ പരിചയസമ്പന്നനായ മെയ്സൺ യഥാർത്ഥ കുറ്റവാളിയെ തന്നെയാണ് നാട്ടുകാർ പിടികൂടിയിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ സന്യാസിയെ ചാട്ടവാറിനടിച്ച് കൊല്ലുന്നതിന് മുൻപ് അയാളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിയിക്കപ്പെടണമെന്ന് നിയമം അനുശാസിക്കുന്നെന്നും പറഞ്ഞു. അത് നടപ്പിലാക്കാൻ തൽക്കാലം സന്യാസിയെ അറസ്റ്റ് ചെയ്ത് രാവും പകലും കാവലുള്ള മുറിയിൽ താമസിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. മെയ്സണിന്റെ നിർദ്ദേശം ആൾക്കാർ സ്വീകരിച്ചു. 7 പകലും 7 രാത്രിയും ആ സന്യാസിയെ അവർ ജയിലിൽ പാർപ്പിച്ചു. പോലീസ് കൂടാതെ ജനങ്ങളും കാവലിരുന്നു. 8-ാം ദിവസം രാവിലെ ഗാർഡും കാവൽക്കാരും മാറുന്ന സമയത്ത് ഏതാനും മൈലുകൾക്കപ്പുറത്ത് ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ആരോ അതിക്രമിച്ചു കടന്നെന്നും ഒരു പുരുഷനെ തട്ടിക്കൊണ്ടുപോയെന്നും സംഭവം തലേന്ന് രാത്രിയാണ് നടന്നതെന്നും വിവരം വന്നു.
അന്നു തന്നെ സന്യാസിയെ ജയിൽ വിമുക്തനാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ആൾക്കാർ അറിയിച്ചു. ആള് തെറ്റിപ്പോയതാണെന്ന് അവരൊക്കെ സ്വയം പറഞ്ഞ് സമാധാനിച്ചു. അടുത്ത തവണ അബദ്ധമുണ്ടാകില്ലെന്നും ജനം പ്രഖ്യാപിച്ചു. ഗഡ്വാളിൽ നരഭോജി കൊല്ലുന്ന ആൾക്കാരൊക്കെ സന്യാസിമാർ നടത്തിയ കൊലകളായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക. മനുഷ്യ മാംസത്തിനോടും രക്തത്തിനോടുമുള്ള കൊതി കൊണ്ടാണ് സന്യാസിമാർ മനുഷ്യരെ കൊല്ലുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗഡ്വാളിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന രുദ്രപ്രയാഗിലെ നരഭോജിയുടെ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാനായി ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട കുറെ ശിക്കാരികളെ ഉദാരമായ വേതന വ്യവസ്ഥയിൽ നിയോഗിച്ചു. അവരുടെ പരിശ്രമം ഫലവത്തായാൽ വിശേഷാൽ സമ്മാനങ്ങൾ നൽകുമെന്നും ഉറപ്പു നൽകിയിരുന്നു. പത്രമാധ്യമങ്ങൾ വഴി നായാട്ടുപ്രേമികളോട് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നരഭോജിയായ പുള്ളിപ്പുലിയെ വെടിവെക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് രണ്ടു ചെറുപ്പക്കാരായ ബ്രിട്ടീഷ് ഓഫീസർമാർ 1921 രുദ്രപ്രയാഗിലെത്തി. രുദ്രപ്രയാഗിലെ തൂക്കുപാലത്തിൽ കൂടിയാണ് പുള്ളിപ്പുലി അളകനന്ദ നദിയുടെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് ആ രണ്ട് ഓഫീസർമാർ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ആ തൂക്കുപാലത്തിൽ കാവലിരുന്ന് രാത്രി സമയത്ത് പുള്ളിപ്പുലി അതിലൂടെ വരുമ്പോൾ അതിനെ വെടിവെക്കാമെന്ന് അവർ തീരുമാനിച്ചു. തൂക്കുപാലത്തിന്റെ തൂക്കുകമ്പികൾ താങ്ങി നിർത്താൻ പാലത്തിന്റെ രണ്ടറ്റത്തും ഗോപുരങ്ങളുണ്ട്. അതുകൊണ്ട് ഓഫീസർമാരിൽ ഒരാൾ ഇടതുഭാഗത്തെ കരയിലെ ഗോപുരത്തിലും മറ്റേയാൾ വലതുഭാഗത്തെ കരയിലും കാവലിരുന്നു. ആ ഗോപുരങ്ങളിൽ അവരിങ്ങനെ 2 മാസത്തോളം കാവലിരുന്നു. അതിനുശേഷം ഒരു രാത്രിയിൽ ഇടതുഭാഗത്തെ ഗോപുരത്തിൽ കാവലിരിക്കുകയായിരുന്ന ഓഫീസർ പുള്ളിപ്പുലി വളഞ്ഞ വാതിൽ വഴി പാലത്തിലേക്ക് കയറുന്നത് കണ്ടു. അയാൾ പുള്ളിപ്പുലിയെ അത് പോകുന്ന പോക്കിൽ വെടിവെച്ചു. അപ്പോൾ വലതുഭാഗത്തെ ഗോപുരത്തിലുണ്ടായിരുന്ന മറ്റേ ഓഫീസർ റിവോൾവറിലെ 6 ചേമ്പറുകളും പുലിയെ വെടിവെക്കാൻ കാലിയാക്കി. പിറ്റന്ന് രാവിലെ പാലത്തിൽ രക്തം കിടക്കുന്നത് കണ്ടു. രക്തത്തിന്റെ പാടുകൾ പുലി പോയ മലയിലേക്കുള്ള വഴിയിലും കണ്ടു. മുറിവോ മുറിവുകളോ മാരകമായെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടു. തന്മൂലം ദിവസങ്ങളോളം അന്വേഷണ സംഘങ്ങൾ പുള്ളിപ്പുലിയെ അവിടെ മുഴുവൻ തിരഞ്ഞു. മുറിവേറ്റതിനു ശേഷം 6 മാസത്തേക്ക് ആ പുള്ളിപ്പുലി മനുഷ്യരെ കൊന്നിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 7 തവണ വെടിയുതിർന്നതിന്റെ ശബ്ദം കേട്ടവരും മുറിവേറ്റ പുള്ളിപ്പുലിയെ തിരയാൻ പോയ സംഘത്തിൽപ്പെട്ടവരുമാണ് എന്നോട് ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞത്. എനിക്ക് വിവരം തന്നവരും ആ 2 നായാട്ടുകാരും ആദ്യത്തെ വെടിയുണ്ട പുലിയുടെ പിൻഭാഗത്ത് തറച്ചു കയറിയെന്നും പിന്നീട് പായിച്ച വെടിയുണ്ടകളിൽ ചിലത് അതിന്റെ തലയ്ക്കേറ്റെന്നുമാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് കാര്യമായ വളരെ നീണ്ട ഒരു അന്വേഷണം പുള്ളിപ്പുലിയെ കണ്ടുപിടിക്കാൻ നടത്തിയത്. രക്തത്തുള്ളികളുടെ വഴിയെപ്പറ്റി എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ബ്രിട്ടീഷ് ഓഫീസർമാരായ നായാട്ടുകാരുടെ ചിന്താഗതി തെറ്റാണെന്ന് എനിക്ക് തോന്നി. പുള്ളിപ്പുലിയുടെ പിൻഭാഗത്തും തലയിലും വെടിയുണ്ടകൾ തറച്ചു കയറിയെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറായില്ല. രക്തപ്പാടുകൾ ശ്രദ്ധിക്കുമ്പോൾ അത് കാലിനേറ്റ മുറിവിൽ നിന്ന് വന്നതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. പിന്നീട് എന്റെ അനുമാനങ്ങൾ വാസ്തവമാണെന്ന് സ്ഥാപിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. ഇടത്തേക്കരയിലെ ഗോപുരത്തിലിരുന്ന് വെടിവെച്ചയാളിന്റെ വെടിയുണ്ട പുള്ളിപ്പുലിയുടെ ഇടതുവശത്തെ പിൻകാലിന്റെ പാദവിരലുകളിൽ ഒന്നിന് മുറിവേൽപ്പിച്ചതേയുള്ളൂ. വലതുഭാഗത്തുനിന്ന് വെടിവെച്ചയാളിന്റെ 6 വെടിയുണ്ടകളിൽ ഒന്നുപോലും പുലിയുടെ ദേഹത്ത് കൊണ്ടതുമുണ്ടായിരുന്നില്ല. കെണികളിൽ വീഴ്ത്തി ഏതാണ്ട് 20 പുള്ളിപ്പുലികളെ കൊന്നുകഴിഞ്ഞതിനു ശേഷം എല്ലാവരും നരഭോജി തന്നെയെന്ന് വിശ്വസിച്ച ഒരു പുള്ളിപ്പുലി കെണിയിൽ വീണു. നരഭോജി കൊന്ന ആൾക്കാരുടെ ആത്മാക്കൾ പീഡിപ്പിക്കുമെന്ന് ഭയന്ന് ഹിന്ദുക്കളൊക്കെ ആ പുലിയെ കൊല്ലാൻ മടി കാണിച്ചു. അതുകൊണ്ട് ഇന്ത്യക്കാരനായ ഒരു ക്രിസ്ത്യാനിയെ വരുത്താൻ തീരുമാനമായി. ക്രിസ്ത്യാനി 30 മൈൽ അകലെയുള്ള ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ അയാൾക്ക് സ്ഥലത്തെത്താൻ കഴിയും മുമ്പേ പുള്ളിപ്പുലി എങ്ങനെയോ കുഴിക്കെണിയിൽ നിന്നും രക്ഷപ്പെട്ടു. അതിനിടെ മറ്റൊരു സംഭവവും നടന്നു. ഒരു പുരുഷനെ കൊന്നതിനു ശേഷം ഇരയുടെ ശവശരീരവുമായി ഒറ്റപ്പെട്ട കാട്ടുപ്രദേശത്ത് പുള്ളിപ്പുലി കിടന്നു. പിറ്റേന്ന് പുലി കൊന്ന പുരുഷനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ആൾക്കാരെത്തിയപ്പോൾ പുള്ളിപ്പുലി കാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടു. അവർ ഒത്തുകൂടി പുലിയുടെ പിന്നാലെ പോയി. ഒരു ഗുഹയിലേക്കാണ് ആ പുള്ളിപ്പുലി കയറിപ്പോയത്. അതിന്റെ പ്രവേശന ഭാഗം മുൾച്ചെടികൾ കൊണ്ടും വലിയ പാറക്കല്ലുകൾ കൊണ്ടും അവർ ഭംഗിയായി മൂടി. എല്ലാ ദിവസവും ആൾക്കാർ കൂട്ടം കൂട്ടമായി ആ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരുന്നു. 5 പക്കം ഏതാണ്ട് 500 പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. അപ്പോൾ ഒരു വ്യക്തി അവിടെ ചെന്നു. എന്നിട്ടയാൾ പരമപുച്ഛത്തോടെ പറഞ്ഞു, ഈ ഗുഹയിൽ പുള്ളിപ്പുലി ഒന്നുമില്ല.
എന്നു പറഞ്ഞിട്ട് മുള്ളുകളും മറ്റും മാറ്റി. മുള്ളുകൾ മാറ്റിയ ഉടൻ തന്നെ പുള്ളിപ്പുലി ഗുഹയിൽ നിന്ന് ചാടി പുറത്തേക്കിറങ്ങി. അവിടെ തടിച്ചുകൂടിയിരുന്ന 500 ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ആ പുള്ളിപ്പുലി അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സംഭവങ്ങളൊക്കെ പുള്ളിപ്പുലി ഒരു മനുഷ്യഭോജി ആയതിന്റെ തുടക്കങ്ങളിലായിരുന്നു നടന്നത്. അന്ന് പാലത്തിൽ വെച്ചോ അല്ലെങ്കിൽ കെണിയിൽ വെച്ചോ അല്ലെങ്കിൽ ഗുഹയിലായിരുന്നപ്പോഴോ അവനെ കൊന്നിരുന്നെങ്കിൽ ഗഡ്വാൾ വാസികൾക്ക് വർഷങ്ങളോളം നീണ്ട യാതനകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഗഡ്വാളിൽ നരഭോജിയായ ഒരു പുള്ളിപ്പുലി ഉണ്ടെന്ന് യാദൃശ്ചികമായി ഞാൻ കേട്ടിരുന്നു. ആ മൃഗത്തെപ്പറ്റി പത്രങ്ങളിലും മാസികകളിലും വന്ന വാർത്തകളും ഞാൻ വായിച്ചിരുന്നു. ഗഡ്വാളിൽ മാത്രമായി 4000 തോക്ക് ലൈസൻസുകൾ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. മാത്രമല്ല രുദ്രപ്രയാഗിൽ നിന്ന് 70 അപ്പുറത്ത് ലാൻസ്ഡൌണിൽ തൽപരരായ നായാട്ടുപ്രേമികൾ ഏറെയുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നരഭോജിയെ വെടിവെക്കാൻ ആൾക്കാർ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന പ്രദേശമായിരിക്കും ഗഡ്വാൾ എന്നാണ് ഞാൻ കരുതിയത്. തന്മൂലം അപരിചിതനായ ഒരാൾ അവിടെ സ്വീകാര്യനാവില്ലെന്നും ഞാൻ വിശ്വസിച്ചു. എന്നാലും പിറ്റെന്ന് രാവിലെ ഞാൻ മൈക്കൽ കിനിനെ സന്ദർശിച്ചു. എനിക്ക് വേണ്ടിയിരുന്ന വിവരങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കിട്ടി. നരഭോജിയുടെ പ്രവർത്തന മേഖല കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രുദ്രപ്രയാഗിൽ ചെന്നിട്ട് ഇംബോട്സനുമായി ബന്ധപ്പെട്ടാൽ മതിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇംബോട്സൺ ഏറ്റവും ഒടുവിൽ യുണൈറ്റഡ് പ്രൊവിൻസിന്റെ ഉപദേശകൻ. സമീപകാലത്താണ് ഗഡ്വാൾ ഡെപ്യൂട്ടി കമ്മീഷണറായി നിയമിതനായത്. സ്വന്തം ജില്ലയിൽ നിന്ന് നരഭോജിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ആദ്യം തുടങ്ങിവച്ചത്. ഞാൻ തയ്യാറെടുപ്പുകളൊക്കെ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കി. റാണിഖേത്, അബ്ബാദ്രി, പിന്നെ കരൺപ്രയാഗ് എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്ത് ഞാൻ നഗ്രാസുവിനടുത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെത്തി. നൈനിറ്റാളിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും മറ്റും താമസിക്കുന്നതിനുള്ള അനുമതി പത്രം മുൻകൂറായി വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതൊന്നുമില്ലാത്ത ആൾക്കാർക്ക് താമസ സൗകര്യം നൽകരുതെന്ന് മേലധികാരിയുടെ ഉത്തരവുണ്ടായിരുന്നതുകൊണ്ട് ആ ബംഗ്ലാവിലെ സൂക്ഷിപ്പുകാരൻ നിസ്സഹായത പ്രകടിപ്പിച്ചു. തന്മൂലം എന്റെ സാധന സാമഗ്രികൾ ചുമന്നിരുന്ന 6 ഗഡ്വാളികളും എന്റെ പരിചാരകനും ഞാനും 2 ദൂരം കൂടി നടന്ന് രുദ്രപ്രയാഗിലേക്കുള്ള റോഡിനരികിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ രാത്രി ചെലവിടാൻ തീരുമാനിച്ചു. വെള്ളം കൊണ്ടുവരാനും ഉണങ്ങിയ മരച്ചില്ലകൾ ശേഖരിക്കാനും എന്റെ ആൾക്കാർ തിരക്കിട്ടു പോയപ്പോൾ എന്റെ പരിചാരകൻ അടുപ്പുകൂട്ടാനുള്ള പാറക്കല്ലുകൾ ശേഖരിച്ചു. ഞാനൊരു മഴുവെടുത്തിട്ട് കുറെ മുൾച്ചെടികൾ മുറിച്ചെടുത്തു. ഞങ്ങൾ നരഭോജിയുടെ പ്രവർത്തന മേഖലയിൽ എത്തിക്കഴിഞ്ഞെന്ന് 10 അപ്പുറത്ത് വെച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം സുരക്ഷിതമാക്കാൻ മുള്ളുവേലി അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി. രാത്രി ആഹാരം പാകം ചെയ്യുന്നതിനുള്ള തീ കത്തിച്ചു കഴിഞ്ഞപ്പോൾ മലമുകളിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉദ്വേഗഭരിതനായി ആരോ വിളിച്ചു കൂവുന്നത് ഞങ്ങൾ കേട്ടു. തുറസ്സായ സ്ഥലത്തിരുന്ന് എന്താണ് ചെയ്യുന്നതെന്നായിരുന്നു അവിടെ നിന്ന് വന്ന ചോദ്യം. അങ്ങനെ തുറസ്സായ സ്ഥലത്ത് രാത്രികാലം ചെലവിട്ടാൽ സംഘത്തിലെ ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം പേരോ നരഭോജിയുടെ ഇരകളാകുമെന്ന മുന്നറിയിപ്പും ആ വ്യക്തി വിളിച്ചറിയിച്ചു. ആ നല്ല മനുഷ്യൻ അപകട സാധ്യത അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇറങ്ങി വന്നത്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സാഹേബ് ഞങ്ങളുടെ രാത്രികാലം ചെലവിട്ടോളാം. ഞങ്ങളുടെ റാന്തൽ വിളക്കിൽ രാത്രി മുഴുവൻ കത്തിക്കാനുള്ള എണ്ണയുണ്ട്. സാഹിബിന്റെ കയ്യിൽ റൈഫിളും ഉണ്ടല്ലോ. റാന്തൽ വിളക്കിൽ ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് പിറ്റെന്ന് രാവിലെ അത് കത്തിക്കൊണ്ടിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി. എന്റെ റൈഫിൾ കട്ടിലിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തട്ടിക്കൂട്ടിയ മുള്ളുവേലി അത്ര ബലമുള്ളതായിരുന്നില്ല. അന്ന് രാത്രി പുള്ളിപ്പുലി സന്ദർശനത്തിന് വന്നിരുന്നുവെങ്കിൽ പ്രയാസം കൂടാതെ ഒരാളെ കശാപ്പു ചെയ്യാൻ അവന് കഴിഞ്ഞേനെ. പിറ്റേന്ന് ഞങ്ങൾ രുദ്രപ്രയാഗിൽ എത്തിച്ചേർന്നു. ഇംബോട്സൺ ഏർപ്പാടാക്കിയിരുന്ന ആൾക്കാർ ഞങ്ങളെ സന്തോഷത്തോടെ അതീവ ഉത്സാഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. രുദ്രപ്രയാഗിന്റെ കിഴക്കുള്ള മലയുടെ മുകളിൽ കയറിയാൽ രുദ്രപ്രയാഗിലെ നരഭോജി വിഹരിച്ച 500 വരുന്ന നാടിന്റെ സിംഹഭാഗവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെറുപ്പകാലമൊക്കെ പിന്നിട്ട സാമാന്യത്തിലധികം വലുപ്പമുള്ള പുള്ളിപ്പുലിയാണ് രുദ്രപ്രയാഗിലെ നരഭോജിയെന്ന് ഞാൻ സൂചിപ്പിച്ചതാണല്ലോ. പ്രായമായെങ്കിലും അവന് നല്ല ബലവും ആരോഗ്യവും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ കൊല ചെയ്യപ്പെടുന്ന ഇരകളെ ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഭക്ഷിക്കണമെന്നുള്ള അവന്റെ കഴിവിനെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഒരു നരഭോജി കൊല ചെയ്യാനുള്ള സ്ഥലം തീരുമാനിക്കുന്നത്. പക്ഷേ രുദ്രപ്രയാഗിലെ നരഭോജിക്ക് എല്ലാ സ്ഥലവും ഒരുപോലെയായിരുന്നു. ഭാരമുള്ള ഒരു മനുഷ്യനെ എന്റെ അറിവിൽ ആ നരഭോജി
നാലു മൈൽ അകലെയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ഞാൻ സൂചിപ്പിച്ച കേസിൽ നരഭോജി നല്ല വളർച്ചയും വലുപ്പവുമുള്ള ഒരു പുരുഷനെ അയാളുടെ വീട്ടിൽ വെച്ചാണ് ആക്രമിച്ചു കൊന്നത്. എന്നിട്ട് അയാളുടെ ശവം കുത്തനെ ഉയർന്നു പോകുന്ന കൊടുങ്കാട്ടിലൂടെ രണ്ടു മൈലോളം വലിച്ചു കൊണ്ടുപോയ പുള്ളിപ്പുലി പിന്നീട് മലമുകളിൽ നിന്ന് കീഴ്പോട്ട് കുറ്റിച്ചെടികൾ തിങ്ങി വളർന്നു നിന്നിരുന്ന കാട്ടിലൂടെ രണ്ടു മൈൽ വീണ്ടും അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. കൊല നടന്നത് രാത്രിയുടെ ആദ്യയാമങ്ങളിലായിരുന്നു. പുള്ളിപ്പുലിയെ ആൾക്കാർ പിന്തുടരുന്നത് പിറ്റേന്ന് ഉച്ച കഴിഞ്ഞു. നരഭോജികളായ പുള്ളിപ്പുലികളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ വനങ്ങളിൽ കാണുന്ന മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ കൊല്ലാനാവുന്ന മൃഗം പുള്ളിപ്പുലിയാണ്. കാരണം അവയ്ക്ക് ഘ്രാണശക്തി ഇല്ലെന്നുള്ളത് തന്നെ. മറ്റുള്ള മൃഗങ്ങളെ കൊല്ലാൻ പ്രാവർത്തികമാക്കുന്ന മാർഗങ്ങളെക്കാൾ കൂടുതൽ മാർഗങ്ങൾ പുള്ളിപ്പുലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. നായാട്ടു വിനോദം എന്ന രീതിയിൽ കൊല്ലുന്നോ അതോ പണമുണ്ടാക്കാൻ വേണ്ടി കൊല്ലുന്നോ എന്നതിനെ ആസ്പദമാക്കിയാണ് മാർഗങ്ങൾ തീരുമാനിക്കപ്പെടുന്നതും അവയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും. ഏറ്റവും രസം പകരുന്ന, ഏറ്റവും ആവേശമുണർത്തുന്ന നായാട്ടു വിനോദക്കാരുടെ മാർഗം പുള്ളിപ്പുലിയെ കാട്ടിൽ പിന്തുടർന്ന് അതിന്റെ സ്ഥാനം നിർണയിക്കുക എന്നതാണ്. പുള്ളിപ്പുലിയുടെ താവളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമം അതിനെ പിന്തുടർന്ന് വെടിവെക്കുക എന്നതാണ്. ഏറ്റവും പ്രയാസമില്ലാത്ത എന്നാൽ ഏറ്റവും ക്രൂരമായ രീതി പണത്തിനു വേണ്ടി പുള്ളിപ്പുലികളെ കൊല്ലുന്നവർ അവലംബിക്കുന്ന രീതിയാണ്. അവർ പുള്ളിപ്പുലി കൊന്നിട്ട ഇരയുടെ മാംസത്തിനുള്ളിൽ തീവ്രശക്തിയുള്ള പൊട്ടിത്തെറിക്കുന്ന ചെറിയ ബോംബ് തിരുകി കയറ്റും. പല ഗ്രാമീണരും ഇത്തരം ബോംബുകൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഈ ബോംബ് പുള്ളിപ്പുലിയുടെ പല്ലുകൾക്കിടയിൽ അമരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. പുള്ളിപ്പുലിയുടെ തല ചിന്ന ഭിന്നമാകും. മിക്ക കേസുകളിലും പുലികൾ ഉടനെ ചത്തിരിക്കും. പക്ഷെ പല കേസുകളിലും നിർഭാഗ്യവാനായ ആ മൃഗം ഇഴഞ്ഞിഴഞ്ഞ് എവിടെയെങ്കിലും ഏറെ സമയം കഠിനവേദന അനുഭവിച്ച് കിടന്നിട്ടാണ് മരിക്കാറുള്ളത്. ബോംബ് വയ്ക്കുന്ന ഗ്രാമീണർക്ക് അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന പുള്ളിപ്പുലിയെ പിന്തുടർന്ന് ചെന്ന് വക വരുത്താനുള്ള ധൈര്യവുമുണ്ടാകില്ല. കാൽപ്പാടുകളും ചോരപ്പാടുകളും ശ്രദ്ധിച്ച് പിന്തുടരുക. എന്നിട്ട് പുള്ളിപ്പുലിയുടെ താവളം കണ്ടുപിടിക്കുക. അതിനുശേഷം പുള്ളിപ്പുലിയെ പിന്തുടർന്ന് അതിനെ വേട്ടയാടുക എന്നീ പ്രക്രിയകൾ ആവേശം നൽകുന്നതും താല്പര്യമുണർത്തുന്നതുമായ പ്രക്രിയകളാണ്. എന്നാൽ അവ താരതമ്യേന എളുപ്പവുമാണ്. പുള്ളിപ്പുലികൾക്ക് മൃദുവായ പാദങ്ങളാണുള്ളത്. അതുകൊണ്ട് അവ നടപ്പാതകളും മൃഗങ്ങൾ ഉപയോഗിക്കുന്ന പാതകളുമാണ് ഇഷ്ടപ്പെടാറുള്ളത്. കഴിയുന്നത്ര അത്തരം പാതകളിലൂടെ നടക്കുന്നതുകൊണ്ട് അവയെ പിന്തുടരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൂടാതെ കാട്ടിലുള്ള എല്ലാ പക്ഷികളും മറ്റു മൃഗങ്ങളും പുള്ളിപ്പുലിയെ കണ്ടുപിടിക്കാൻ വേട്ടക്കാരനെ സഹായിക്കാറുമുണ്ട്. നല്ല കാഴ്ചശക്തിയും ശ്രവണശക്തിയും അനുഗ്രഹിച്ചു കിട്ടിയ മൃഗമാണ് പുള്ളിപ്പുലി. പക്ഷെ ഘ്രാണശക്തി ഇല്ലാത്തത് പ്രതികൂലം തന്നെയാണ്. അതുകൊണ്ട് നായാട്ടുപ്രേമിക്ക് കാറ്റ് ഏതു ദിശയിലേക്ക് വീശിയാലും അത് ഗൗനിക്കാതെ പുള്ളിപ്പുലിയെ സമീപിക്കാനുള്ള മാർഗം തിരഞ്ഞെടുക്കാം. പിന്തുടർന്ന് താവളം കണ്ടുപിടിച്ച് പുള്ളിപ്പുലിയെ അനുധാവനം ചെയ്തു കഴിയുമ്പോൾ റൈഫിളിന്റെ കാഞ്ചി വലിക്കുന്നതിനേക്കാൾ ആനന്ദവും സന്തോഷവും ക്യാമറയുടെ ബട്ടൺ ഞെക്കുന്നതിലായിരിക്കുമെന്ന് പറയാതെ വയ്യ. ഒരു കേസിൽ മണിക്കൂറുകളോളം പുള്ളിപ്പുലിയെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നു. ഇത്രയും സൗകര്യമുള്ള, താല്പര്യമുണർത്തുന്ന മറ്റൊരു മൃഗം കാട്ടിലില്ലെന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ രുദ്രപ്രയാഗിൽ എത്തിച്ചേരുന്നതിന് കുറച്ചു നാൾ മുമ്പ് ഇമ്പോർട്സൻ ഒരു കാടിളക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് വിജയിച്ചിരുന്നെങ്കിൽ 15 മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ബദ്രീനാഥിലേക്കുള്ള ചെങ്കുത്തായ പാതയിലൂടെ ആയാസപ്പെട്ട് 20 തീർത്ഥാടകർ നടന്നു വന്നു. എന്നിട്ടവർ ചെറിയൊരു വഴിയോര കടയുടെ മുന്നിൽ നിന്നു. കടയുടമസ്ഥൻ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞപ്പോൾ എത്രയും വേഗം സ്ഥലം വിടാനും പകൽ വെളിച്ചം അണയും മുമ്പേ 4 മൈൽ അപ്പുറത്തുള്ള തീർത്ഥാടക താവളങ്ങളിൽ എത്തിച്ചേരാനും അയാൾ നിർബന്ധിച്ചു. ആഹാരവും സുരക്ഷിതമായ രാത്രി താമസവും താവളങ്ങളിൽ ലഭിക്കുമെന്നും കടക്കാരൻ അവരോട് പറഞ്ഞു. തീർത്ഥാടകർ പക്ഷേ ഈ ഉപദേശം സ്വീകരിക്കാൻ വിമുഖത കാണിച്ചു. ഇനി 4 മൈൽ കൂടി നടക്കാൻ ത്രാണിയില്ലെന്നും വൈകുന്നേരത്തെ ആഹാരം തയ്യാറാക്കാനുള്ള സൗകര്യമാണ് അത്യാവശ്യമായി വേണ്ടതെന്നും അവർ അഭിപ്രായപ്പെട്ടു. ആഹാരം പാചകം ചെയ്ത് കഴിച്ച ശേഷം കടയോട് ചേർന്നുള്ള കൽമണ്ഡപത്തിൽ കിടന്നുറങ്ങാനുള്ള അനുവാദവും അവർ ആവശ്യപ്പെട്ടു. കടക്കാരൻ അവരുടെ നിർദ്ദേശങ്ങളെ ശക്തിയുക്തം എതിർത്തു. അയാളുടെ വീട്ടിൽ നരഭോജി പലപ്പോഴും വന്നിട്ടുണ്ടെന്നും തുറസായ മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നും അയാൾ പറഞ്ഞു. ഇവർ തമ്മിലുള്ള തർക്കം ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ മധുരയിൽ നിന്ന് ബദ്രീനാഥിലേക്ക് പോവുകയായിരുന്ന ഒരു സന്യാസി അവിടെ എത്തി.
അയാളും തീർത്ഥാടകരുടെ ഭാഗം ചേർന്ന് അവർക്കു വേണ്ടി വാദിച്ചു. തീർത്ഥാടക സംഘത്തിലുള്ള സ്ത്രീകൾക്ക് വീടിനുള്ളിൽ ഉറങ്ങാനുള്ള സൗകര്യം നൽകണമെന്നും അയാൾ മറ്റു തീർത്ഥാടകരോടൊപ്പം കൽമണ്ഡപത്തിൽ ഉറങ്ങിക്കോളാമെന്നും ഏതെങ്കിലും ഒരു പുള്ളിപ്പുലി അവൻ നരഭോജിയായാലും അല്ലെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ അവനെ പിടിച്ചു വലിച്ചു കീറി രണ്ട് കഷ്ണങ്ങളാക്കുമെന്നും സന്യാസി അറിയിച്ചു. കടക്കാരന് ആ നിർദ്ദേശം ഒടുവിൽ സ്വീകരിക്കേണ്ടി വന്നു. ബന്ദവസ്തുള്ള കടമുറിയുടെ പിന്നിലെ താവളത്തിൽ 10 സ്ത്രീകൾ സുരക്ഷിതരായി കിടന്നപ്പോൾ സന്യാസിയും 10 തീർത്ഥാടകരും കൽമണ്ഡപത്തിൽ കിടന്നു. സന്യാസി ഒത്ത നടുക്കാണ് കിടന്നത്. രാവിലെ തീർത്ഥാടകർ ഉണർന്നു നോക്കിയപ്പോൾ സന്യാസിയെ കാണാനില്ലായിരുന്നു. അയാൾ ഉറങ്ങാൻ ഉപയോഗിച്ച കമ്പിളി ഷീറ്റ് അവിടെ ചുരുട്ടിക്കൂട്ടിയ നിലയിൽ കാണപ്പെട്ടു. സന്യാസി പുതയ്ക്കാൻ ഉപയോഗിച്ച ഷീറ്റ് കൽമണ്ഡപത്തിലും തറയിലുമായി കിടന്നിരുന്നു. അതിൽ അവിടെ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. തീർത്ഥാടകർ ഉദ്വേഗഭരിതരായി ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേട്ട് കടയുടമ വാതിൽ തുറന്നു നോക്കി. ഒറ്റ നോട്ടത്തിൽ എന്താണ് നടന്നതെന്ന് അയാൾക്കു മനസ്സിലായി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ കടയുടമയും തീർത്ഥാടകരും ചോരപ്പാടുകൾ പിന്തുടർന്നു നടന്നു. മലയിറങ്ങി മേൽമാടങ്ങൾ പോലെ കിടന്ന കൃഷിഭൂമിയും താണ്ടി അവർ പൊക്കം കുറഞ്ഞ അതിർത്തി മതിലിനരികിലെത്തി. അവിടെ മതിലിനോട് ചേർന്ന് സന്യാസിയുടെ ശവശരീരം കിടപ്പുണ്ടായിരുന്നു. അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം പുള്ളിപ്പുലി തിന്നു തീർത്തിരിക്കുന്നു. അന്ന് ഇമ്പോർട്സൺ രുദ്രപ്രയാഗിൽ ക്യാമ്പ് ചെയ്തിരുന്ന സമയമായിരുന്നു. നരഭോജിയെ കണ്ടുപിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇമ്പോർട്സൺ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന കാലയളവിൽ മനുഷ്യക്കൊലയൊന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരുദ്ദേശം വെച്ച് അളകനന്ദിയുടെ മറുവശത്തെ കാടിളക്കാൻ തീരുമാനിച്ചു. പകൽ സമയങ്ങളിൽ നരഭോജി ആ പ്രദേശത്താണ് വിശ്രമിച്ചിരുന്നതെന്ന് നാട്ടുകാർ സംശയിച്ചിരുന്നതുകൊണ്ട് അവിടം ഇമ്പോർട്സൺ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ 20 തീർത്ഥാടകർ പാടുപെട്ട് മല കയറി ആ കടയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലീസുകാരും ഇമ്പോർട്സന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥരും അടുത്തുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് പിറ്റെന്ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കാടിളക്ക പരിപാടിയുടെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. കാടിളക്കു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശവാഹകൻ ഓടി വന്ന് സന്യാസി കൊല ചെയ്യപ്പെട്ട വിവരം അറിയിക്കുകയുമുണ്ടായി. കാടിളക്കു പരിപാടി വിജയകരമായിരുന്നില്ല. ആ പരിപാടിക്ക് ലക്ഷ്യം നേടാൻ കഴിയാതെ വന്നത് പുള്ളിപ്പുലി ആ പ്രദേശത്തെങ്ങും ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ്. ഒരു പുള്ളിപ്പുലിയോ കടുവയോ തന്നിഷ്ടപ്രകാരം ആക്രമിച്ചു കൊന്ന ഇരയെ അതിന് തൃപ്തിയാവുന്നതുവരെ ഭക്ഷിച്ച ശേഷം ആ മൃഗം എത്രയും ദൂരെ പോകാമോ അത്രയും ദൂരം പോകുമെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് മലഭാഗം മുഴുവൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ നരഭോജി സുഖമായിട്ട് സമാധാനത്തോടെ മൈലുകൾക്കപ്പുറത്തെവിടെയോ കിടന്നുറങ്ങുകയായിരിക്കാം. രുദ്രപ്രയാഗിലെത്തിയ ദിവസം തന്നെ ഞാൻ 2 ആടുകളെ വാങ്ങി തീർത്ഥാടക പാതയുടെ 1 മൈലപ്പുറത്ത് ഞാൻ കെട്ടിയിട്ടു. മറ്റേതിനെ അളകനന്ദയുടെ മറുകരയിൽ തിങ്ങി വളർന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ പോകുന്ന ഒരു പാതയിലും കെട്ടിയിട്ടു. ആ പാതയിൽ വലിയ ഒരാൺ പുള്ളിപ്പുലിയുടെ പഴയ കാൽപ്പാടുകൾ കണ്ടിരുന്നു. പിറ്റെന്ന് രാവിലെ ആടുകളെ നോക്കാൻ ചെന്നപ്പോൾ നദിയുടെ മറുകരയിൽ കെട്ടി നിർത്തിയിരുന്ന ആടിനെ ഏതോ മൃഗം കൊന്ന് അതിനെ ഭാഗികമായി ഭക്ഷിച്ചതായും കണ്ടു. ആടിനെ കൊന്നത് പുള്ളിപ്പുലിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിനെ ഭക്ഷിച്ചത് ഏതോ ഒരു ചെറിയ മൃഗമാണെന്ന് ഞാൻ കണക്കുകൂട്ടി. ആടിന്റെ ശവം കിടന്നിരുന്ന സ്ഥാനത്ത് നിന്ന് 50 വാര അകലെ ഒരു മരമുണ്ടായിരുന്നു. ആ ചെറിയ മരത്തിന്റെ ശാഖകളിൽ ഞാൻ ഇരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഞാൻ മരത്തിൽ സ്ഥാനം പിടിച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും മറ്റു മൃഗങ്ങളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ പുള്ളിപ്പുലി പരിസര പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയൊന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. സന്ധ്യയായപ്പോൾ ഞാൻ മരത്തിൽ നിന്നിറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ ആടിനെ ആക്രമിച്ചു കൊന്ന പുള്ളിപ്പുലി കടിച്ചു മുറിക്കാതിരുന്ന കയറഴിച്ചു മാറ്റിയിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് പോയി. പിറ്റെന്ന് രാവിലെ ഞാൻ നേരത്തെ യാത്ര പുറപ്പെട്ടു. ബംഗ്ലാവിന്റെ ഗേറ്റിനടുത്ത് വലിയൊരു ആൺ പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് മരങ്ങൾ ഇടതിങ്ങി വളർന്നു നിന്നിരുന്ന മലയിടുക്കിൽ ഞാൻ എത്തി. ആട് കിടന്നിരുന്ന സ്ഥലത്തിന് അടുത്തായിരുന്നു ആ മലയിടുക്ക്. രാത്രിയിൽ ആ ആടിനെ ഒരു മൃഗവും തൊട്ടിട്ടില്ലെന്ന് ഞാൻ കണ്ടു. അന്ന് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പിറ്റേന്ന് ഗോലാബ്രയ്ക്കപ്പുറത്തുള്ള കാടുകളിൽ രാവിലെ തന്നെ ഏറെ നേരം അന്വേഷണം നടത്തിയിട്ട് മടങ്ങി വന്ന് ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉദ്വേഗഭരിതനായി ഒരാൾ ബംഗ്ലാവിലേക്ക് ഓടി വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തെത്തി. അയാൾ നന്നെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ വന്ന കാര്യം വെപ്രാളത്തോടെ എന്നെ അറിയിച്ചു.
അതുകേട്ട ഞാനാകെ ഞെട്ടിത്തെറിച്ചുപോയി.